സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിൽ എഴുത്തിനും വായനയ്ക്കും വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കോവിഡ് കാലം എഴുത്തുകാരനാക്കി മാറ്റിയ ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രന്റെ മൂന്നാമത്തെ പ്രസിദ്ധീകരണമായ മുക്കുവന്റെ നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാർത്ഥനകൾ വിഫലം. ഏഞ്ചലിനും എഡ്വിനെയും തനിച്ചാക്കി സൽമോനും യാത്രയായി. ഇക്കഴിഞ്ഞ 1st കേച്ചേരി പെരുമണിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ സിജിക്ക് പിറകെ ഭർത്താവ് വാഗ എടക്കളത്തൂർ വീട്ടിൽ സൽമോനും മരണത്തിന് കീഴടങ്ങി. 54 വയസ്സാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ചിങ്ങമാസത്തിൽ വിവാഹ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പറക്കാട് പൊടിയാടെ കണ്ട സ്മാരക റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. 5th വാർഡിലെ പറക്കാട് പൊടിയാടെ കണ്ട സ്മാരക റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവുമായ പുതുവീട്ടിൽ ഷെരീഫ് ചിറക്കലിനെയാണ് പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ അറസ്റ്റിലായ മുസ്ലിം ലീഗ് നേതാവും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷെരീഫ് ചിറക്കൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഒരുമനിയൂർ മുത്തമ്മാവ് മാങ്ങാടി വീട്ടിൽ കുഞ്ഞപ്പുമകൻ 52 വയസ്സുള്ള സജീവനെയാണ് ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത്യൻ രാജ് അറസ്റ്റ് ചെയ്തത്. മലയാള ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പിയെ മഹാകാവ്യഭാവൻ പുരസ്കാരം നൽകി ദൃശ്യ ഗുരുവായൂർ ആദരിച്ചു. യുവാക്കളുടെ സത്യസന്ധതയിൽ വ്യാപാരിക്ക് തിരികെ ലഭിച്ചത് 600,000 രൂപ. അങ്കമാലിയിൽ നിന്നും മലപ്പുറം ചേളാരിയിലേക്കുള്ള യാത്രക്കിടയിൽ ടയർ വാങ്ങാൻ കുന്നംകുളത്ത് കടയിൽ ഇറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട 600,000 രൂപയാണ് തിരികെ ലഭിച്ചത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി നേർച്ചയുടെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണം ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിതരണം വൈകിട്ട് 7 മണിക്ക് അവസാനിക്കും. പെങ്ങാമുക്ക് മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ഉച്ചയ്ക്കൊരു പൊതിച്ചോർ പദ്ധതിയുടെ 500th ആഘോഷിച്ചു. UAE മേഖലയുടെ പാത്രിയാർക്കൽ വികാരിയായിരിക്കുന്ന കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലിത്തയുടെ ജന്മദിനം ആഘോഷിച്ചു. കാലവർഷം ചതിച്ചു. 100 മേനി വിളഞ്ഞ പാവയ്ക്ക കൃഷിയിൽ നഷ്ടക്കണക്കുമായി കർഷകൻ. എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശി അമ്പലപ്പാട്ട് വേണുഗോപാലനാണ് ശരിയായ മഴ ലഭിക്കാത്തതിനാൽ കൃഷി നഷ്ടത്തിലായത്. തിച്ചൂർ അയ്യപ്പസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അമൃത സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും അയ്യപ്പസ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെയും SLS എന്റർപ്രൈസസ് വരവൂർ സേവാഭാരതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേച്ചേരി ജുമാ മസ്ജിദ് മദ്രസ കമ്മിറ്റിയുടെയും മുൻഷി ഉൽ ഖുത്തുബ വിദ്യാർത്ഥി യുവജന സംഘടനയുടെയും ഡോക്ടർ ഹനീഫ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഖുറാൻ സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. തെലുങ്കാനയിലും തിരുവനന്തപുരത്തും ABVP പ്രവർത്തകർ SFI പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് SFI കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഖേലോ ഇന്ത്യ വുമൺസ് ലീഗ് ഫൈറ്റിംഗിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കി കുന്നംകുളം സ്വദേശിനി അനന്യ PS. ഓഗസ്റ്റ് 26-27 തീയതികളിലായി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഖേലോ ഇന്ത്യ വുമൺസ് പെൻകാക് സിലാറ്റ് ലീഗ് ഫൈറ്റിംഗ് മത്സരത്തിലാണ് കുന്നംകുളം ചിറ്റന്നൂർ സ്വദേശിനി അനന്യ PS 2nd കരസ്ഥമാക്കിയത്. കൈരളി ഗ്രാമീണ വായനശാല പൂതംകുളത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.